വെൽക്കംസ് യു ടു ദ വേൾഡ് ഓഫ് റിയാലിറ്റി. ആക്ച്വലി ആ ഒരു ക്യാപ്ഷനിലൂടെ എന്തുകൊണ്ടാണ് ഈ ബിസിനസ് അവസരം തുടങ്ങുന്നത് എന്ന് വെച്ചാൽ, ഒരുപക്ഷെ കഴിഞ്ഞ കാലങ്ങളിൽ 10, 20, 25 വർഷമായിട്ട് ഇത്തരത്തിലുള്ള പല ബിസിനസ് അവസരങ്ങളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം. ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ബിസിനസ് അവസരത്തിൽ നിങ്ങൾ ഏതെങ്കിലും ഇത്തരത്തിൽ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഇത്തരത്തിൽ തോന്നിപ്പിക്കത്ത രീതിയിലുള്ള ഏതെങ്കിലും ഒരു അവസരത്തിൽ നിങ്ങൾ ചെന്ന് പെട്ടിട്ടുണ്ടാവാം. പക്ഷെ അവിടെയൊക്കെ തന്നെ സംഭവിച്ച ആ കാര്യത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് ദ വേൾഡ് ഓഫ് റിയാലിറ്റി യാഥാർത്ഥ്യമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ജീവിതത്തിൽ എന്തും നേടാൻ സാധിക്കാവുന്ന, അത് നമ്മുടെ ലോജിക്കിന് യുക്തിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാവുന്ന രീതിയിലുള്ള ഒരു റിയാലിറ്റി വേൾഡിലേക്കാണ് ടീം ബി നിങ്ങളെ ക്ഷണിക്കുന്നത്. അത്തരത്തില് നിങ്ങൾ ഈ ബിസിനസ് അവസരം കേൾക്കുമ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം, എന്തിനു വേണ്ടിയാണ് ഈ സമയം നമ്മൾ ഈ ബിസിനസ് അവസരം കേൾക്കുന്നത്. എനിക്ക് ആകെ നിങ്ങളുടെ അടുത്ത് പറയാനുള്ള റിക്വസ്റ്റ് ഒന്ന് മാത്രമേ ഉള്ളൂ, ഒരു പക്ഷേ 1.5 മണിക്കൂർ ഉണ്ടായിരിക്കും പ്രസന്റേഷൻ അവസാനിക്കുക. നിങ്ങൾക്ക് ലഭ്യമാകുന്നത് വളരെ വാല്യൂബിൾ ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ആണ്. ആ ഇൻഫോർമേഷൻ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ വീട്ടിലിരുന്ന് കേൾക്കുമ്പോൾ തന്നെ മറ്റു ഡിസ്റ്റർബൻസുകൾ ഇല്ലാതെ കേൾക്കാൻ ഇടവരുത്തണേ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഒരു പക്ഷെ നിങ്ങൾ ഇതിന്ന് കേൾക്കുന്നു, നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു വ്യക്തി അദ്ദേഹത്തിന് വീട്ടിലിരുന്ന് കേൾക്കുന്നു, ആ വ്യക്തിക്ക് ഇത് മനസ്സിലാക്കാനുള്ള വിസ്ഡം കിട്ടുന്നു, നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഒരു പക്ഷെ 3-4 വർഷം കഴിയുമ്പോൾ മറ്റേ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു മാസി സക്സസ് കാണുമ്പോൾ ഒരു പക്ഷെ ഇന്ന് ഇത് കേൾക്കുന്നു നിങ്ങൾക്കിത് മനസ്സിലായില്ലെങ്കിൽ അന്ന് നിങ്ങൾ പറയേണ്ടി വരും, ഞാനും അന്ന് ഈ ലോക്ക്ഡൌൺ പീരീഡിൽ ഈ പറയുന്ന ബിസിനസ് അവസരത്തെ കുറിച്ച് ഒരു ഫൂം മീറ്റിംഗിൽ കേട്ടതാണ്, പക്ഷെ എനിക്കൊന്നും മനസ്സിലായില്ല. അപ്പൊ അതുകൊണ്ട് ഒരു ഹംബിൾ റിക്വസ്റ്റ്, നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ഈ സമയം ശ്രദ്ധാപൂർവ്വം കേൾക്കാൻ ഇടവരുത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, ആർ യു ലുക്കിംഗ് ഫോർ? അതായത് ഇന്ന് നമ്മളെ സംബന്ധിച്ച് പറഞ്ഞാൽ ഈ പറയുന്ന കുറച്ച് കാര്യങ്ങൾ എന്തിനു വേണ്ടി ഇങ്ങനെ ഒരു ബിസിനസ് അവസരം നമ്മൾ തേടുന്നു. ഒരു പക്ഷെ എനിക്ക് തോന്നുന്നു ഈ പറയുന്ന ഫാക്ടേഴ്സിൽ ഇല്ലാത്ത ഒരു കാര്യമായിട്ട് ആദ്യമായിട്ട് നമുക്ക് ചിന്തിക്കാവുന്ന ഒരു വസ്തു ഒരു എക്സ്ട്രാ ഇൻകം ആണ്. ഒരു പക്ഷെ ഇത്രയും പ്രതിസന്ധി നിറഞ്ഞ ഈ സാഹചര്യത്തിൽ ഒരുപാട് ആളുകൾ നേരത്തെ പറഞ്ഞ ജോലിയും തൊഴിലും മറ്റു സംഭവങ്ങളൊക്കെ തകർന്നിരിക്കുന്ന സമയത്ത് ഒരു എക്സ്ട്രാ ഇൻകം, നമ്മളെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു എക്സ്ട്രാ ഇൻകം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് വർക്ക് ചെയ്യും. ദെൻ അങ്ങനെ ഒരു എക്സ്ട്രാ ഇൻകത്തിന് വേണ്ടി നമ്മൾ ഈ അവസരത്തിലേക്ക് വന്നാൽ അവിടെ നിന്ന് നമ്മൾ മൂവ് ചെയ്യേണ്ടത് ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്കാണ്, സാമ്പത്തിക സ്വാതന്ത്ര്യം. ഈ സാമ്പത്തിക സ്വാതന്ത്ര്യം ഒരു വ്യക്തി ആഗ്രഹിക്കുന്ന കാര്യം ആഗ്രഹിക്കുന്ന സമയത്ത് ആഗ്രഹിക്കുന്ന രീതിയിൽ നേടാനുള്ള മണി. നമ്മൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ സാധാരണക്കാരെ ആളുകളെ സംബന്ധിച്ചപ്പോൾ തടസ്സം നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥാനം പൈസയായിരിക്കും. രണ്ടാമത്തെ ഒരു തടസ്സം ഒരു പക്ഷെ പൈസ ഉണ്ടാകാം, ടൈം ഫ്രീഡ് ആയിരിക്കാം. ഈ പൈസയും സമയവും തമ്മിലൊരു ബന്ധമുണ്ട്. അതായത് പൈസ ഉള്ള ആളുടെ സമയമില്ല, സമയമുള്ള ആളുടെ പൈസ ഇല്ല. അപൂർവം ചില ആളുകൾ കണ്ടുമുട്ടാറുണ്ട് സമയവുമില്ല പൈസയുമില്ല. പക്ഷേ നമ്മളെ സംബന്ധിച്ച് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ആ സന്തോഷം നിറഞ്ഞ ഏറ്റവും നല്ലൊരു ജീവിതം നമുക്ക് എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ രണ്ട് കാര്യങ്ങൾ സമയവും പൈസയും നമ്മുടെ ജീവിതത്തിൽ ഒരുമിച്ച് കിട്ടണം. നമ്മൾ ചിന്തിച്ചു നോക്കുക, നമ്മുടെ കയ്യിൽ ഇഷ്ടംപോലെ പൈസയുണ്ട്, ഇഷ്ടംപോലെ സമയമുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ നമുക്ക്